ന്യൂസ് റൂം ലൈവ് തുടരുന്നു. തലക്കെട്ടുകൾ. നരബലിക്കേസിൽ അവയവ കച്ചവട സാധ്യത തള്ളി പോലീസ്. ഒരു കൊലപാതകം കൂടി നടത്തിയതായി ഷാഫി പറഞ്ഞുവെന്ന് ലൈല. നരബലിക്കായി വിശ്വാസം നേടാൻ പറഞ്ഞ കള്ളമെന്ന് ഷാഫി. അന്ധവിശ്വാസങ്ങൾക്കെതിരെ നിയമം കൊണ്ടുവരുമെന്ന് സർക്കാർ. ഹൈക്കോടതിയിൽ എൽദോസ് കുന്നപ്പിള്ളിനെതിരെ വധശ്രമക്കേസും. കോവളത്ത് വെച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്ന് പരാതി. സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്താനും ശ്രമം. യുവതിയുടെ മൊഴിയെടുത്ത് സൈബർ പോലീസ്. വി എസ് സുനിൽകുമാറിനെ ദേശീയ കൌൺസിലും വെട്ടി സിപിഐ. നാല് മന്ത്രിമാരും ദേശീയ കൌൺസിലിൽ. പുതുമുഖങ്ങൾക്ക് അവസരം നൽകാൻ ഒഴിയുന്നുവെന്ന് പന്നിൻ രവീന്ദ്രൻ. ജനറൽ സെക്രട്ടറിയായി ഡി രാജ തുടർന്നേക്കും. ഗവർണറെ രൂക്ഷമായി വിമർശിച്ച സിപിഎം മുഖപത്രം. ഇദ്ദേഹം തന്റെ കൃഷിസ്ഥലത്ത് മീൻ കൃഷി നടത്തി 6 മാസത്തിൽ ഒരിക്കൽ 3 ലക്ഷം രൂപ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കും ഇത് ചെയ്യണോ? അവരുടെ അടുത്ത് പഠിക്കണോ? എങ്കിലീ ഫ്രീഡം ആപ്പ് ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. സാമാന്യ ബോധമില്ലാത്ത പ്രതികരണമെന്ന് ദേശാഭിമാനി മുഖപ്രസംഗം. ആരും വിമർശനത്തിന് അതീതരല്ലെന്ന് മന്ത്രി ശിവൻകുട്ടി. സെനറ്റ് നോമിനികളെ പിൻവലിച്ചതിനെതിരെ സിപിഎം നിയമപോരാട്ടത്തിന്. കോവിഡ് കാലത്ത് ഗ്ലൗസ് വാങ്ങിയതിലും തട്ടിപ്പ്. ഇറക്കുമതി വിപണി വിലയുടെ ഇരട്ടിയിലധികം നൽകി. ഖജനാവിന് കോടികളുടെ നഷ്ടം. കൊള്ളയുടെ കൂടുതൽ തെളിവുകൾ ന്യൂസ് 18. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. അധിക വില നൽകി ഇറക്കുമതി ചെയ്ത ഗ്ലൗസിന് ഗുണനിലവാരമില്ല. മെഡിക്കൽ കോർപ്പറേഷൻ വാങ്ങിക്കൂട്ടിയത് നിരോധിച്ച ഗ്ലൗസ് എന്ന സൂചന. കസ്റ്റംസ് രേഖകളിൽ നൈട്രസ് ഗ്ലൗസ് എന്ന് രേഖപ്പെടുത്താത്തതിലും ദുരൂഹത. കൂടുതൽ തെളിവുകൾ പുറത്തുവരുമെന്ന് വി ഡി സതീശൻ. കുട്ടനാട്ടിലെ നെല്ല് സംഭരണം ഇത്തവണയും പാളി. മില്ലുടമകളുമായി കരാറിൽ ഏർപ്പെടുന്നതിൽ വീഴ്ച. സർക്കാരിന്റേത് ഗുരുതരാലം ഭാവമെന്ന് കർഷകർ.